നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ബിനീഷ് കോടിയേരിയുടെ ജാമ്യാപേക്ഷ അടുത്ത തിങ്കളാഴ്ച പുതിയ ബെഞ്ച് പരിഗണിക്കും. ഇതുവരെ വാദം കേട്ടിരുന്ന ജഡ്ജി വേറൊരു ബെഞ്ചിലേക്ക് മാറുന്ന സാഹചര്യത്തിലാണ് നടപടി. ഇതേ ബെഞ്ച് തന്നെ തുടർന്നും വാദം കേൾക്കണമെന്ന് ബിനീഷിന്റെ അഭിഭാഷകൻ അഭ്യർത്ഥിച്ചെങ്കിലും പുതിയ ബെഞ്ചിനെ ആവശ്യവുമായി സമീപിക്കാൻ കോടതി നിർദ്ദേശിക്കുകയായിരുന്നു. മാതാപിതാക്കളെ കാണാൻ രണ്ട് ദിവസമെങ്കിലും പരോൾ അനുവദിക്കണമെന്ന് ബിനീഷിന്റെ അഭിഭാഷകൻ ആവശ്യപ്പെട്ടെങ്കിലും എൻഫോഴ്സ്മെന്റ് വിഭാഗം ഇതിനെ എതിർക്കുകയായിരുന്നു. ഇതോടെ കോടതിയും ഈ ആവശ്യം തള്ളുകയായിരുന്നു. ജാമ്യവുമായി ബന്ധപ്പെട്ട പുതിയ ബെഞ്ചിനെ സമീപിക്കാൻ കോടതി ബിനീഷിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതേസമയം നിരവധി തവണയാണ് ഇതിനോടകം ബിനീഷിന്റെ ജാമ്യാപേക്ഷ കോടതി തള്ളുന്നത്. കേസിൽ വാദം കേൾക്കവേ തന്റെ അക്കൗണ്ടിലേക്ക് വരുന്ന തുകയുടെ ഉറവിടം എവിടെ നിന്നാണെന്ന് ബിനീഷ് കോടിയേരി വ്യക്തമാക്കിയിരുന്നു. 5.5 കോടിയോളം രൂപ പലതവണയായി ബിനീഷ് കോടിയേരിയുടെ അക്കൗണ്ടിലെത്തിയെന്നാണ് എൻഫോഴ്സ്മെന്റ് കണ്ടെത്തിയിരിക്കുന്നത്. ഇതിൽ 3.5 കോടി രൂപയ്ക്ക് ആദായ നികുതി അടച്ചിട്ടില്ലെന്ന പരിശോധനയിൽ വ്യക്തമായിട്ടുണ്ട്. അക്കൗണ്ടിലെ തുക മുഴുവനും തന്റെയല്ലെന്നും ബിനീഷ് പറയുന്നു. അതേസമയം ബിനീഷ് കോടിയേരിയുടെ വീട്ടിൽ നിന്ന് കണ്ടെടുത്ത ലഹരി കേസ് പ്രതി അനൂപ് മുഹമ്മദിന്റെ ഡെബിറ്റ് കാർഡ് കാലാവധി കഴിഞ്ഞതാണെന്ന വാദം ഇദ്ദേഹം കോടതിയിൽ ഉന്നയിച്ചിരുന്നു. അതിനാൽ ബിനീഷ് കോടിയേരിയുടെ അഭിഭാഷകൻ കോടതിയിൽ മാപ്പ് പറഞ്ഞിരുന്നു. ബിനീഷിന്റെ അഭിഭാഷകൻ കർണാടക ഹൈക്കോടതിയിലാണ് ക്ഷമാപണം നടത്തിയിരുന്നത്. ആ വാദം വസ്തുതാവിരുദ്ധമാണെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കോടതിയിൽ വ്യക്തമാക്കിയിരുന്നു. ഇതിന് തൊട്ടു പിന്നാലെയാണ് അദ്ദേഹം മാപ്പ് ചോദിച്ചത്. തുടർന്ന് കക്ഷി തെറ്റായ വിവരം നൽകിയതുകൊണ്ടാണ് കാലാവധി കഴിഞ്ഞതാണെന്ന് പറയാനിടയായതെന്ന് അഭിഭാഷകൻ ഗുരു കൃഷ്ണകുമാർ വ്യക്തമാക്കിയിരുന്നു. മാത്രമല്ല ഡീആക്ടിവേറ്റ് ചെയ്ത കാർഡാണിതെന്ന് തിരുത്തി പറയുകയും ചെയ്തിരുന്നു. എന്നാൽ ഏത് തീയതിയിലാണ് ഡീആക്ടിവേറ്റ് ചെയ്തതെന്ന ജസ്റ്റിസ് മുഹമ്മദ് നവാസിന്റെ ചോദ്യത്തിന് ഉത്തരം നൽകിയില്ല. തീയതി പറഞ്ഞ വീണ്ടും തെറ്റിക്കുന്നില്ലെന്നും കക്ഷിയോട് ചോദിച്ചതിന് ശേഷം കൃത്യമായി അറിയിക്കാമെന്നുമായിരുന്നു മറുപടി നൽകിയത്. തന്റെ വീട്ടിൽ നിന്ന് കാർഡ് കണ്ടെടുത്തത് ഇഡിയുടെ ആസൂത്രിത നാടകമാണെന്നും കാർഡിന് പിന്നിൽ തന്നെ നിർബന്ധിച്ച് ഒപ്പിടുവിച്ചതാണെന്നും ബിനീഷ് ആരോപണമുയർത്തിയിരുന്നു. അഡീഷണൽ സോളിസിറ്റർ ജനറൽ അമൻ ലേഖിയാണ് ഇഡിക്കായി ഹാജരായിരുന്നത്. ബിനീഷിനെതിരെ ഇഡി കേസെടുത്തത് മയക്കുമരുന്ന് കേസിനെ മാത്രം ആധാരമാക്കിയായിരുന്നില്ല. സംസ്ഥാന പോലീസും NCBയും രജിസ്റ്റർ ചെയ്ത 14 കേസുകളിലെ വിവരങ്ങൾ ഇഡി കേസിന് കാരണമായിട്ടുണ്ട്. കള്ളപ്പണം വെളുപ്പിക്കലിന് പിന്നിൽ വിദേശികൾ ഉൾപ്പെടെ വലിയ റാക്കറ്റ് തന്നെയുണ്ടെന്നും ഇഡി കോടതിയിൽ പറഞ്ഞിരുന്നു. ബിനീഷ് കോടിയേരിയുടെ ജാമ്യാപേക്ഷയിൽ കർണാടക ഹൈക്കോടതിയിൽ വാദം തുടരുകയാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത. Oh.